വെൽക്കം ടു തുമ്പി ക്രിയേഷൻ. തുമ്പി ക്രിയേഷനിൽ നിന്ന് ഞാൻ വന്നത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് കാണിക്കാനാണ്. ഫസ്റ്റ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന രൂപമാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രം വലിയ ഡ്രം എടുത്തിട്ട് നടു കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അടിയിൽ നാല് ഭാഗത്തും ഹോൾസ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഡ്രമ്മിൻ്റെ മീതെ പി വി സി പൈപ്പ് ആവശ്യമുണ്ട്. ചെറിയ പി വി സി പൈപ്പും നമുക്ക് ആവശ്യമുണ്ട്. കുറച്ച് വലിയ പി വി സി പൈപ്പും ആവശ്യമുണ്ട്. ഞാൻ പി വി സി പൈപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ പി വി സി പൈപ്പ് എടുത്തിട്ട് ഈ ഡ്രമ്മിൻ്റെ വിസ്താരത്തിനും കുറച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അധികം ഇട്ടിട്ട് അത് നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഇതാണ് വലിയ പി പി സി പൈപ്പ്. അതെടുത്തിട്ട് അതും ഹോൾ ചെയ്യാണ്. ഹോൾ ചെയ്യുന്നത് ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇരുമ്പെടുത്തിട്ട് ചൂടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിന് ഡ്രമ്മ് ഹോൾസ് ചെയ്യുന്ന രീതി നിങ്ങൾക്കറിയില്ലെങ്കിൽ എൻ്റെ മുൻപത്തെ വീഡിയോയിലുണ്ട്, നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ കയറില്ലേ, കയർ വാങ്ങിയിട്ട് കുറച്ച് പശ തേച്ച് കൊടുത്തിട്ട് ഈ വലിയ പി വി സി പൈപ്പിൽ ചുറ്റിക്കൊടുക്കുകയാണ്. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇതിന് വേര് പെട്ടെന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് എന്തായാലും ഒരു താങ്ങില്ലാണ്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് സിമെൻറ്റിൻ്റെ തൂണ് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാണ് ചെയ്യുന്നത്. ഇത് കുറേ വർഷങ്ങൾ നിൽക്കുന്നതാണ്. അപ്പോൾ പിന്നെ അതിനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്യണം. എന്നിട്ട് അതിന്മേലേക്ക് ചുറ്റിക്കൊടുക്കുക. അതിന് നമ്മളെ പി വി സി പൈപ്പ് അതിൻ്റെ ഹോൾസിലൂടെ വലിയ പി വി സി പൈപ്പിൻ്റെ ഉള്ളിലൂടെ വന്നിട്ട് ഇപ്പുറത്തേക്ക് ഇടുക. അങ്ങനെ നമ്മൾ സെറ്റാക്കി നിർത്താം. ഈ പി വി സി പൈപ്പിൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മണലോ എം സാൻഡോ എന്തെങ്കിലും ഭാരമുള്ളത് ഇട്ട് കൊടുക്കണം. അത് നമ്മളിത് ചെയ്തിട്ടാണ്. ഇതിനി നമുക്ക് ടയറിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ടയറും ഇതിന് മേലെ പടരാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ നമുക്ക് നടാനുള്ള തൈ, ഞാൻ ഒരു മാസം മുന്നേ ഗ്രോ ബാഗിൽ, ചെറിയ ഗ്രോ ബാഗിൽ വേര് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യായിരിക്കും കൂടുതൽ നല്ലത്. ഇനി നേരിട്ട് നട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ടയറ് നമ്മൾ വെക്കുന്നതിന് മുന്നേ ഒന്നുകിൽ അതിന് ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നല്ല മഴയൊക്കെ ആണെങ്കിൽ മഴവെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ടയറിൻ്റെ അടി കട്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ പി വി സി പൈപ്പിൻ്റെ മേലെയും ഞാൻ ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അഥവാ നല്ലപോലെ വളരുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അതിൽപ്പെട്ട ഒന്ന് രണ്ടെണ്ണത്തിനെ മേലോട്ട് പടർത്തി വിട്ടാൽ മറ്റൊരു ടയറോ അല്ലെങ്കിൽ എന്തെങ്കിലും റിങ്ങോ വെച്ച് കൊടുത്താൽ
ഒന്നും കൂടി നമുക്ക് അത് സെറ്റാക്കാൻ പറ്റും. അത് സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് നടന്ന രീതി, ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഓട്ടും കഷ്ണമാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ മെറ്റലോ ചിരട്ട കമിത്തെ അല്ലെങ്കിൽ ചേരിയോ എന്തെങ്കിലും വെച്ച് നമുക്ക് കൊടുക്കാം. അതിന് മേലെ കുറച്ച് മണ്ണിട്ടിട്ട് ഇടുന്നത് പച്ചിലവളാണ്. പിന്നെ ഞാൻ കുറച്ച് ഉണക്കലവള ഇടുന്നുണ്ട്. അത് നമുക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക, അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. അതിന് മീതെ സെറ്റാക്കി വെച്ച പോട്ടിംഗ് മിശ്രിതമുണ്ട്. അത് സൈഡിൽ കൂടെ ഞാൻ ചേരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചേരി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് വെച്ചത്. കുറച്ച് ചാണകപ്പൊടി, എല്ലുപൊടി അല്പമാണ് കേട്ടോ കൂട്ടിയത്, ഡ്രമ്മിലായതുകൊണ്ട് വേപ്പിൻ പിണ്ണാക്ക്. പിന്നെ ചകിരിച്ചോറ് കുറച്ചാണ് കൂട്ടിയത്. പിന്നെ മണൽ കൂട്ടിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് പുഴയുണ്ട്, അപ്പോൾ അവിടെ നിന്നെടുത്താൽ മണൽ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മണൽ പ്രധാനമാണ്. ഇതിൽ മൂന്നിലൊരു ഭാഗം തന്നെ മണൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെ അതെല്ലാം കൂടി ഒരാഴ്ച മുന്നേ സെറ്റാക്കി വെച്ചതാണ്. എന്നിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ തൈകൾ ഞാൻ ഒരു മാസം മുന്നേ വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വേര് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, മുള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ സാഫ് ഒരു ഫംഗിസൈഡാണ്, അതിൻ്റെ പൗഡർ കുറച്ച് വിതറി കൊടുക്കുന്നുണ്ട്. കാരണം അത് പെട്ടെന്ന് ഫംഗസ് ബാധ പിടിക്കും. നമ്മളെ മണ്ണിൽ എന്തെങ്കിലും ഫംഗസ് ഉണ്ടെങ്കിൽ പോയിക്കോളും. കുറച്ച് കൊട്ടിക്കൊടുത്തിട്ട് മണ്ണ് നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഓരോ തൈ എടുത്തിട്ട് അതിലേക്ക് വെക്കാം. പിന്നെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കരുതേ. എന്നിട്ട് കവർന്ന് നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് കുഴിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിന് പെട്ടെന്ന് വേര് താഴോട്ട് പോവും. അപ്പോൾ പിന്നെ കുറച്ച് മുകളിലാക്കി തന്നെ കുഴിച്ചിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ കുഴിച്ചിട്ടതിന് ശേഷം ഒരു കയറെടുത്തിട്ട് എല്ലാം നമ്മളെ തൂണിലേക്ക് ബന്ധിപ്പിച്ച് കെട്ടുക. അതിനിപ്പോൾ നമുക്ക് രണ്ട് മാസത്തോളം അതിന് വളമൊന്നും കൊടുക്കണ്ട. അതിനൊക്കെയുള്ള വളം നമ്മളെ ഇതിൽ തന്നെ ഉണ്ട്. അതിനുശേഷം വളർച്ചക്കനുസരിച്ച് നമുക്ക് ആവശ്യമായ വളങ്ങൾ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഇത് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് കേട്ടോ. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.